ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ തീരുമാനം. ഈ മാസം 15 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. ഏപ്രിൽ മുതൽ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കുമെന്ന് സർക്കാർ. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ക്ഷേമ പെൻഷനാണ്, വിതരണത്തിന് എങ്ങനെയാണ് സർക്കാർ ഒരുങ്ങുന്നത്? ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ കഴിയാതിരുന്നതിന്റെ പേരിലായിരുന്നു നിയമസഭയിലടക്കം പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടേണ്ട സാഹചര്യമുണ്ടായത്. അതിനൊക്കെ ഒടുവിലാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണന തുടരുന്നു എന്ന് അവകാശപ്പെടുന്നതിനിടയിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ആദ്യ ഗഡുവായി നൽകുന്നതിനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ വരുന്ന 15-ാം തീയതി മുതൽ, ഈ ആഴ്ച മുതൽ തന്നെ ക്ഷേമ പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും വിതരണം ചെയ്തു തുടങ്ങും. അവിടെ മസ്തറങ്ങി നടത്തിയിട്ടുള്ള എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയായിരിക്കും നേരിട്ട് പെൻഷൻ എത്തിക്കുക. ഏപ്രിൽ മാസം മുതൽ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ മുടങ്ങാതെ പെൻഷൻ വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ അവഗണന തുടർന്നതുകൊണ്ടാണ് ഈ ക്ഷേമ പെൻഷൻ അടക്കം വിതരണം. ഇനി സർക്കാരിന് അത് പറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല, കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ പ്രധാന പ്രചരണ ആയുധമായി ഉപയോഗിക്കുന്ന കാര്യവും ഈ പെൻഷൻ വിഷയം തന്നെയാണ്. സർക്കാർ അതുകൂടി മുന്നിൽ കാണുന്നുണ്ടാവും. സ്വാഭാവികമായി തന്നെ ഈ ആഴ്ച തന്നെ, അതായത് 15-ാം തീയതിക്കകത്ത് തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നേക്കുമെന്ന സൂചനകളൊക്കെ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് സർക്കാരിനെതിരെ ജനരോഷം ഉയരുന്നതിന് കാരണമാകുമെന്ന വിലയിരുത്തൽ ഇടതുമുന്നണി യോഗത്തിലടക്കം ചർച്ച ചെയ്തതാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഈ വരുന്ന 15-ാം തീയതി ആദ്യ ഗഡുവായിട്ടുള്ള പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നതിനുള്ള നീക്കം അടിയന്തരമായി ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനുവേണ്ടി പണം കണ്ടെത്തുക എന്ന വലിയൊരു ദൗത്യമുണ്ട് സർക്കാരിന്റെ മുമ്പിൽ. അത് മുടങ്ങാതെ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഏത് തരത്തിൽ കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കാതെ പണം കണ്ടെത്തേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇനി നടക്കേണ്ടത്. എന്തായാലും ഈ 15-ാം തീയതി മുതലായിരിക്കും ആദ്യ ഗഡുവായിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് തുടങ്ങുന്നത്.